Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Sayyidina wa Habibina al-Ameen. Wa ala alihi wa ashabihi wa ahli baytihi ajma'in. Ashhadu an la ilaha illa Allah wahdahu la sharika la. Wa ashhadu anna Muhammadan abduhu wa rasuluh. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إني قلبا مشوقا لا يرو سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. سائل داما سخي كادام لو كچھ نہ كچھ انعام ہو جائے گا. یاد ابرو کر کے تڑپو بلبلو ٹکڑا ٹکڑا دام ہو جائے گا. സർവാദനീയരായ ഈ മജ്ലിസിന്റെയും പ്രസ്ഥാനത്തിന്റെയും സാരഥിയും നേതൃത്വവുമായ സയ്യിദവർഗളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും സ്നേഹവും ബഹുമാനവും എല്ലാം വാഴ്ത്തിക്കൊണ്ട് ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ ഭാഗമായിട്ടാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സദസ്സും സംഘാടനവും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് നായകത്വം വഹിക്കുന്ന സയ്യിദവർക്കും സഹപ്രവർത്തകർക്കും നമുക്കും അല്ലാഹുവിന്റെ താഴത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ പ്രസ്ഥാനത്തിന്റെ വിലാസവും നാമധേയവുമായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളുടെ ആത്മീയമായ സാന്നിധ്യവും നോട്ടവും അനുഗ്രഹവും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനും പ്രവർത്തനത്തിനും എല്ലാം സദാ അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച രാവ് രജബമാസം ഒരുപാട് മഹത്തുക്കളുടെ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമുള്ള രാത്രി അവിടുത്തേക്ക് സ്വലാത്തുകളെല്ലാം ഒരുമിച്ചുകൂടിയ സദസ്, ഇതെല്ലാം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഔദാര്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിധേനയുള്ള വേദനകളാൽ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ശമനവും പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് നാടുകളിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വിഷമിക്കുന്നുണ്ട്. അല്ലാഹു കാരുണ്യത്തിന് മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴും നമുക്ക് ഓർക്കാനും പറയാനും സന്തോഷിക്കാനും എല്ലാമുള്ള ഏറ്റവും വലിയ പ്രമേയം സയ്യിദുൽ വറ റൂഹുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ അയാളുടെ ഇസ്ലാം സ്വീകാര്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുകൂടി വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാം സമ്പൂർണമാകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാനുള്ള കവാടമാണ്. അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി അവൻ നിശ്ചയിച്ചു വെച്ച കവാടമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളിലൂടെയാണ് ലോകത്തേക്കെല്ലാം നൽകുന്നത്. തങ്ങളിലൂടെയാണ് ലോകർക്കെല്ലാം അങ്ങോട്ട് അല്ലാഹുവിലേക്ക് ചേരാനുള്ളത്. അങ്ങനെയുള്ള സയ്യിദുൽ വസീല റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും വേണ്ടതുപോലെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെമായ ഭാഗമാകും, അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ വിലാസം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നതാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേറ്റവും ഉന്നതമായ മഹത്വം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നതാണ്. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ സമ്പൂർണമായി അംഗീകരിക്കുമ്പോഴാണ് അയാളുടെ വിശ്വാസം നേർവഴിക്ക് വരിക. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. نبي صلى الله عليه وسلم ذن الآراء നിങ്ങൾ
നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ